بسم الله الرحمن الرحيم، الحمد لله رب العالمين الذي علم القرآن، خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നസീർ സാഹിബ് പറഞ്ഞു. നമ്മളെ പരലോക ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുന്ന, അതിനെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൻ നബയിലെ ആദ്യത്തെ 5 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെയും അതേപോലെ തന്നെ പരലോക ജീവിതത്തിൻ്റെയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുകയാണ് അടുത്ത ആയത്തുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ സംഗതികളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഗതിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَجَعَلْنَا سِرَاجًا وَهَّاجًا وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً ثَجَّاجًا وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനി വരുന്ന ആയത്തുകളിൽ, ഇപ്പൊ നമ്മൾ ഓതിയ ആയത്തുകളിൽ, അല്ലാഹു സുബ്ഹാനഹു വതാല പ്രത്യേകമായി പറയുന്ന സംഗതി നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണോടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് പറയാണ്. അതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, സ്ക്രീന് കാണുന്നില്ലേ? ആ യെസ്. എല്ലാവരും ശ്രദ്ധിക്കണേ പ്ലീസ്. ഓക്കെ, അലം നജഅലിൽ അർള മിഹാദ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് കേൾക്കുമ്പോൾ അള്ളാഹു നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അള്ളാഹു നമ്മോട് ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ആണ്. അലം നജഅലിൽ അർള മിഹാദ, ഞാൻ ഭൂമിയെ, ഹാവ് വി നോട്ട് സ്പ്രെഡ് ദി ഏർത്ത് ലൈക്ക് എ ബെഡ്, അല്ലെ, ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വിരിപ്പാക്കിയില്ലേ, ഒരു മെത്തയാക്കിയില്ല, ഒരു ബെഡാക്കിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കാണ്, നമ്മോട് ചോദിക്കാണ്. ഓക്കെ, മീനിങ് ഒരാൾക്ക് വായിക്കാം. പർവ്വതങ്ങളെ ഔത്താദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണികളാക്കിയില്ലേ, പെക്സ് ആണികളാക്കിയില്ലേ. And created you in pairs. Sorry. വഖലഖനാകും അസ്വാജ and created you in pairs as man and woman. നിങ്ങളെ ഞാൻ, അള്ളാഹു പറയട്ടോ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചില്ല എങ്ങനെ, അസ്വാജ ദേവസായി ഇണകളാക്കി നിങ്ങളെ സൃഷ്ടിച്ചില്ലേ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കും. ഇത് കേൾക്കാൻ നമുക്ക് ഓക്കെ, അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കണം. ഓക്കെ,
next وجعلنا نومكم سباتا And made you sleep a means of repose. yes അപ്പോൾ നിങ്ങളുടെ ഉറക്കത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അത് ഉറക്കം എന്നുള്ളത് നമുക്ക് സമാധാനത്തെ നമുക്ക് ഒരു വിശ്രമത്തിന് അതിനുള്ളൊരു ഉപാധിയാക്കി അള്ളാഹു മാറ്റിയിട്ടുണ്ട് وجعلنا الليل لباسا And made the night a covering. രാത്രിയെ ഒരു കവറിംഗ് ആക്കി മാറ്റി നിങ്ങൾക്ക് ഒരു സംരക്ഷണ വലയമാക്കി അല്ലെങ്കിൽ ലിബാസ് എന്ന് വെച്ചാൽ വസ്ത്രം എന്ന് പറയും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് രാത്രിയെ കവറിംഗ് ആക്കി അള്ളാഹു മാറ്റിയില്ലേ وَجَعَلْنَا النَّهَارَ مَعَاشًا And made the day to seek livelihood. ഓക്കെ പകലെന്തിനാ മഹാശ മഹീഷ എന്ന് വെച്ചാൽ ജീവിത വിഭവങ്ങൾ എന്ന് വെച്ചാൽ ലൈവ്ലിഹുഡ് നമ്മുടെ ഉപജീവനം തേടാനുള്ള ഉപാധിയാക്കി അള്ളാഹു പകലിനെ മാറ്റി And build above you seven strong firmaments. നിങ്ങൾക്ക് മുകളിൽ സൃഷ്ടിച്ചു ഏഴ് ആകാശങ്ങളെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു وَجَعَلْنَا سِرَاجًا وَهَّاجًا And placed therein a hot shining lamp. അള്ളാഹു അവിടെ എന്താക്കി ആകാശം സൃഷ്ടിക്കുക മാത്രമല്ല അതിലൊരു സിറാജ് ഉണ്ടാക്കി അല്ലെ ഒരു ലാമ്പ് എങ്ങനെയുള്ള വഹാജ ഷൈനിങ് ലാമ്പ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവും وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً ثَجَّاجًا الله പറയാണ് And എന്താ send down abundant water from the clouds. yes وَأَنزَلْنَا نحن ركي من المعصرات clouds لنا مَاءً ثَجَّاجًا abundant of water അല്ലേ abundant water എന്നാണ് ധാരാളം വെള്ളം ആകാശത്തിൽ അള്ളാഹു മേഘത്തിൽ നിന്ന് ഇറക്കി ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത് എന്തിനാ മഴ ഇറക്കിയത് So that we may thereby bring forth grain and vegetation. ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത ധാന്യങ്ങൾ അതേപോലെ തന്നെ വിളകൾ ഈ മഴയിലൂടെ ആ വെള്ളത്തിലൂടെ എന്ത് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു وجنات الفافا And gardens dense with foliage. yes وجنات എങ്ങനെയുള്ള തോട്ടങ്ങളാണ് അൽഫാഫ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെടികളൊക്കെ ഇടർന്നൂകി നിൽക്കുന്ന ഇങ്ങനെ കൂടി നിൽക്കുന്ന അത്രയും ഫലഭൂയിഷ്ഠമായ തോട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഉണ്ടാക്കി അപ്പൊ ഇതൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രപഞ്ചത്തിലെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ കണ്ണോടിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നിട്ട് എന്തിനെങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്രയും വലിയ പ്രോസസ്സുകൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് എത്ര കണ്ണിങ് ആണ് എത്ര പ്ലാൻഡ് ആയിട്ട് നടക്കുന്നത് ശരിക്കും അത് സിമ്പിളാണോ സിമ്പിളല്ല അപ്പൊ അതിന്റെ പിറകിൽ ഒരു ശക്തി ഇല്ലേ പിന്നെ ഇതൊക്കെ നടത്തുന്നത് വെറുതെ ആണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടാവില്ല ഇത്രയും കൃത്യമായിട്ട് ഇത്രയും സംഗതികൾ നടത്തുന്ന എന്തോ ഒരു വലിയ ലക്ഷ്യം ഉണ്ടാവില്ലേ അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് ആലോചിക്കണം നമ്മളിങ്ങനെ പലതും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംഭവിക്കുന്ന ഒരു ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനെ പലപ്പോഴും വാല്യൂ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല പക്ഷെ അള്ളാഹു അതിലേക്ക് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരലോകമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓക്കെ ഓക്കെ അതിന്റെ വേർഡ് മീനിങ്ങിലേക്ക് പോകാം അപ്പൊ നമ്മൾ വീണ്ടും വേർഡ് മീനിങ് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഈ ഒരു മീനിങ് കീപ്പ് ചെയ്യണേ അള്ളാഹു ചോദിക്കാണ് അല്ല ഹാവ് നോട്ട് നജാൽ വി മേഡ് നാം ആക്കിയില്ലേ അൽ അർള് ഭൂമിയെ മിഹാദ റെസ്റ്റിംഗ് പ്ലേസ് അല്ലേ എനിക്ക് ഭൂമി എല്ലാവർക്കും ഉള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസ് അല്ലേ മനുഷ്യന് വിശ്രമിക്കാനുള്ള ഒരിടമല്ലേ അല്ലെ സ്മൂത്ത് ആയിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള ഒരു സ്പേസ് ആണല്ലോ ഭൂമി അല്ലെ ഭൂമിയിൽ
അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട് ഖലഖലകും മാ ഫിൽ ജമീഅ, എല്ലാം സൃഷ്ടിച്ചു. ഓക്കേ, വേർ മീനിങ് നോക്കാം. വൽ ജിബാൽ, ജബൽ മൗണ്ടെയ്ൻ, ജിബാൽ ആൻഡ് ദി മൗണ്ടെയ്ൻസ് ഔതാദ ആസ്പെക്ട്സ് പെക്സ് അല്ലെ എന്ന് പറഞ്ഞാൽ ആണികൾ. ഓരോന്ന് പറയുമ്പോഴും അർത്ഥം ഇങ്ങനെ ഫോക്കസ് ചെയ്യാം, ഒറ്റൊരു കാര്യം കീപ്പ് ചെയ്യാം. ഒരു സൂറയുടെ കുറച്ച് ഭാഗം പഠിക്കുമ്പോൾ ഇൻഷാല്ലാ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വട്ടം കൂടി ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആ മീനിങ് എനിക്ക് ബോധ്യമുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൂറത്തുൻ നബയിലെ അത്യാവശ്യം മീനിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഖുറാന്റെ നല്ലൊരു ശതമാനം നമ്മൾ മനസ്സിലാക്കി, പിന്നെ ബാക്കി എല്ലാ ഭാഗവും എളുപ്പമായിരിക്കും. കാരണം അത്രയും വേർഡ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ ആൻഡ് ദി മൗണ്ടെയ്ൻസ് ഔതാദ ആസ്പെക്ട്സ് വഖലഖനാകും ആൻഡ് വി ക്രിയേറ്റഡ് യു അല്ലെ. വഖലഖന ഖലഖ സൃഷ്ടിച്ചു, വഖലഖനാകും അല്ലാഹു പറയുന്നു ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചില്ലേ എങ്ങനെ, അസ്വാജ സൗജ് അസ്വാജ് ഇൻ പെയർസ് വജഅൽന ആൻഡ് വി മെയ്ഡ് നൗമക്കും യുവർ സ്ലീപ് സുബാത ഫോർ റെസ്റ്റ് അല്ലെ. നിങ്ങൾക്ക് റെസ്റ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉറക്കം തന്നു. ഇതാരാന്നത്? അള്ളാഹു തരുന്നതാണ് അല്ലെ ഉറക്കം, അള്ളാഹു തരുന്നതാണ്. ഒരു സമയം ഉറങ്ങാൻ തോക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് മനസ്സിലാണ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഉറങ്ങാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണോ അല്ലെ. വജഅൽന നൗമക്കും സുബാത ആൻഡ് വി മെയ്ഡ് യുവർ സ്ലീപ് ഫോർ റെസ്റ്റ്. വജഅൽന ആൻഡ് വി മെയ്ഡ് അല്ലൈൽ ദ നൈറ്റ്, അപ്പൊ രാത്രി എന്തിനാ, ലിബാസ ആസ് കവറിങ്. വജഅൽന നഹാറ, പിന്നെ പകലെന്തിനാ, മആഷ ലൈവ്ലിഹുഡിന് അല്ലെ. മഈഷ മആഷ സാറെ, ഈ മീനിങ് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പോവാം, നോട്ട് ചെയ്യാനൊന്നും ടൈം ഇല്ല. വജഅൽന ആൻഡ് വി മെയ്ഡ് അല്ലൈൽ ദ നൈറ്റ് ലിബാസ. ഇന്നൊരു കാര്യം ഞാൻ എന്തായാലും ആവശ്യമുള്ളൊക്കെ നോട്ട് ചെയ്യാം. എസ്പെഷ്യലി ഞാനിങ്ങനെ വേർഡും പ്ലൂറലൊക്കെ പറയുമ്പോൾ, പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഞാൻ എന്തായാലും സ്ലൈഡ് ഷെയർ ചെയ്യും. ഒന്നും കാണുന്നില്ല. അപ്പോ ലൈല, ലൈൽ എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി, പകൽ എന്താ പറയാ നഹാർ അല്ലെ, കോമൺ വേർഡ് ആണ്. വജഅൽന ലൈൽ ആൻഡ് വി മെയ്ഡ് ദ നൈറ്റ്. ഈ ജഅല യജഅൽ എന്ന് വെച്ചാണ് ജഅല മെയ്ഡ് എന്നർത്ഥം. ഓക്കെ, വജഅൽന ആൻഡ് വി മെയ്ഡ് അല്ലൈല, രാത്രിയെ ലിബാസ് കവറിങ്. ലിബാസിന് വേറെയുണ്ട്, ലിബാസ് തഖ്വ വസ്ത്രം എന്നർത്ഥമുണ്ട്. ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്. ഇണകളെ കുറിച്ച് പറഞ്ഞു. വ അൻതും ലിബാസുല്ലഹുന്ന, അവർ പരസ്പരം രണ്ടുപേരും വസ്ത്രങ്ങളാണ്. ഓക്കെ, ഇപ്പൊ കവറിംഗ് ഉദ്ദേശം. വജഅൽന നഹാര മആഷ ആൻഡ് വി മെയ്ഡ് ദി ഡേ മആഷ ഫോർ ലൈവ്ലിഹുഡ്. അള്ളാഹു പറയാണ് വബനൈന, നാം ആക്കി. ആൻഡ് വി കൺസ്ട്രക്ടഡ്, ബനായ ബിനി എന്ന് വെച്ചാൽ നിർമ്മിക്കുക, ബന്നാ നിർമ്മാതാവൻ, ഹസനുൽ ബന്ന ഏറ്റവും നല്ല എന്താണ് നിർമ്മിക്കുന്ന ആൾ എന്ന് പറയും. അപ്പം ബന്ന വ ബനൈന ആൻഡ് വി കൺസ്ട്രക്ടഡ് ഫൗക്കും, ഫൗക്ക മീൻസ് മുകളിലോട്ടോ, തഹ്ത താഴെ, വേണ്ടവർക്ക് നോട്ട് ചെയ്യാം, ഫൗക്ക മുകളിൽ തഹ്ത താഴെ. സെബ സെവൻ അല്ലെ, സെബ അറിയില്ലേ, വാഹിദ് ഇസ്നാൻ തലാത്ത അർബ ഖംസ സിത്ത സെബ സെബ അൻ ശിദാദ
ആൻഡ് സ്ട്രോങ് അല്ലെ ശദാദ. അപ്പോ നിങ്ങൾക്ക് മുകളിൽ ശക്തമായ ഏഴെണ്ണത്തിനെ സൃഷ്ടിച്ചു. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഹെവൻസ് സമാ ആണ് ഉദ്ദേശം. وجعلنا and we placed سراجا a lamp وهاجا burning lamp and we place burning lamp سراج lamp in a وهاجا is a burning وأنزلنا and we send down أنزلنا is a أكيد على أنزل القرآن من المعصرات from the clouds ماء water ثجاجة pouring abundantly مثالي وأنزلنا من المعصرات ماء ثجاجة الله سبحانه وتعالى قاس من ذلك ولا من جنا ركين وريا ده كورون എനിക്ക് തോന്നുന്നു ഓരോന്നും നമുക്ക് ഓരോ ക്ലാസ്സുകൾ എടുക്കാണ്. അത്രയും വലിയ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അള്ളാഹു പറയാണ്. ലിനുഖ്രിജ ബിഹി ഈ മഴ വർഷപ്പെടുന്ന എന്താ ഗുണം? അഖ്റജ എന്ന് വെച്ചാൽ പുറത്തെടുക്കുക, പുറത്താക്കുക എന്ന് അർത്ഥമുണ്ട്. ലിനുഖ്രിജ ആൻഡ് വി മേ ബ്രിങ് ഫോർ ബിഹി ദബായ് ഹബ്ബൻ ഗ്രെയിൻ വനബാത ആൻഡ് വെജിറ്റേഷൻ അല്ലേ. ഈ മഴ വർഷിക്കുന്നുള്ള എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളും വിളകളൊക്കെ പുറത്തേക്ക് വരും. അതിനെ കുറിച്ച് പറയാം. വജന്നാത്തിൻ അൽഫാഫ ആൻഡ് ദി ഗാർഡൻസ് അൽഫാഫ ഓഫ് തിക് ഫോയിലേജ്. ഫോയിലേജ് വെച്ചാൽ ഇങ്ങനെ ഈ ചെടികളൊക്കെ ഈ ഇലകൾ ഇങ്ങനെ ഇടതൂങ്ങി നിൽക്കുന്ന അവസ്ഥക്കാണ് എന്താ പറയാ അൽഫാഫ എന്ന് പറയാം. അൽഫാഫ വജന്നാത്തിൻ അൽഫാഫ. ഓക്കെ, അപ്പോൾ വേർഡ് മീനിങ് ഒരു കാര്യം ചെയ്യണം. എല്ലാവരും സ്ലൈഡ് കിട്ടുമ്പോൾ, ഞാൻ കഴിഞ്ഞ സ്ലൈഡ് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുത്തിങ്ങനെ നോക്കണം കേട്ടോ ഓരോന്നും. ഓക്കെ, അതിലൊരു സംശയം, ഈ ചേലന എന്നുള്ള വാക്ക് ചില സ്ഥലത്ത് വി മെയ്ഡ് എന്നാണ്, ചില സ്ഥലത്ത് വി പ്ലേസ്ഡ് എന്നാണ്. അപ്പൊ അതങ്ങനെ അർത്ഥം അങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ ചേലന? ആ ജാല വെച്ചാല് അതന്നെ ഒരു സാന്ദർഭിക അർത്ഥം കൂടുതൽ. ചില ശരിക്കും അർത്ഥം വെച്ചാല് നമ്മളിങ്ങനെ മെയ്ഡ് എന്ന് അർത്ഥം വരിക, അത് നമ്മൾ ആക്കി എന്ന് പറയല്ലോ മലയാളത്തിൽ. അപ്പോ സാന്ദർഭികമായിട്ട് അതിന്റെ അർത്ഥം പറയുന്നതാണ്. പക്ഷെ അതിന്റെ കറക്റ്റ് അർത്ഥം എന്ന് വെച്ചാല് ജാല യജാൽ എന്ന് വെച്ചാല് ഒന്നിനാക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. മെയ്ഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ ഇന്നത്തെ വേർഡ് മീനിങ് ജസ്റ്റ് പറയാം. വേർഡ് ഓഫ് ദി ഡേ ഇന്ന് രണ്ട് കണക്റ്റഡ് വേർഡ് ആണ്, അതുകൊണ്ടാണ് രണ്ടെന്നും കൊടുത്തത്. ഒന്ന് അർദ്ദ് കോമൺ വേർഡ് ആണ്, ഏർത്ത്. അതിന്റെ ഡെഫിനിഷൻ കണ്ടത് ഇങ്ങനെ അൽ കുറത്തു ലതി യഈശു അലൈഹൽ ഇൻസാൻ. കുറത്തു വെച്ചാൽ ഗോളം. അല്ലച്ചി യഈശു അലൈഹൽ ഇൻസാൻ. ഇനി ഡിക്ഷണറി കൊടുത്ത മീനിങ് കണ്ടത്, അതായത് മനുഷ്യർ ജീവിക്കുന്ന ഇടം. അൽ കുറത്ത് അല്ലതി യഈശു അലൈഹൽ ഇൻസാൻ. ഇന്നത്തെ ഇതനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്ന ഇടമാണെന്ത്? ഭൂമി. ഓക്കെ, സമാ എന്ന് വെച്ച് കഴിഞ്ഞാല് സമാ സ്കൈ ആകാശം, അതിന്റെ പ്ലൂറൽ ആണ് സമാവാത്. ഖലഖ സമാവാത് ബിഗൈരി അമദിൻ തറൗനഹ, ആകാശങ്ങൾ സൃഷ്ടിച്ചു. അപ്പോ അർളന്റെ അർത്ഥം ഏർത്ത്, സമാ സ്കൈ, സമാന്റെ പ്ലൂറൽ ആണ് സമാവാത്. വേർഡ് മീനിങ് ആയച്ചതിന്റെ മീനിങ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതിൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ് ഭൂമി എന്നുള്ളത്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഡിക്ഷണറിയിൽ കണ്ട ഒരു ഡെഫിനേഷൻ അങ്ങനെ കൊടുത്തു തന്നിരുന്നു. ആ ഓക്കെ, വേണമെന്നല്ലോടാ, ഞാൻ ഡിക്ഷണറിയിൽ കൊടുത്തൊരു ഡെഫിനേഷൻ ജസ്റ്റ് കൊടുത്തു തന്നിരുന്നു. ഖുർആന്റെ ഇത് നരേഷൻ അനുസരിച്ചിട്ടേ ഭൂമിക്ക് പുറത്തും ജീവൻ ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. ഒഴിവാക്കലാണല്ലേ. കൊടുത്താ മതി, ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടാവാൻ പിന്നെ സാധ്യത. ഭൂമികൾ എന്ന് പറയുന്നില്ലേ ഖുർആനിൽ, അർള് അർള് പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഭൂമി ഒന്നേ ഉള്ളൂ? ഭൂമിക്ക് ഫ്ലോറൽ ഉണ്ട്, ആ അറുതൂന്ന് എന്ന് കാണാൻ പറ്റും. അല്ല, ഖുർആനിൽ പറയണ്ട അങ്ങനെ ഭൂമികൾ എന്ന് പറയണ്ടോ? സമാവാത് അറുതൂന്ന് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ കേട്ടിട്ടുള്ളൂ.
ആകാശങ്ങളിലും ഭൂമിയിൽ നിന്നും മാത്രമേ. ആകാശങ്ങളും ഭൂമിയും. പിന്നെ ഭൂമിക്ക് പ്ലൂറൽ ഉണ്ട് പക്ഷെ പ്ലൂറൽ ഉണ്ട് കേട്ടോ. ഭാഷയിൽ പ്ലൂറൽ ഉണ്ട്, പക്ഷെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, എനി ഡൗട്ട്സ്? ഹലോ, അപ്പൊ ആലമി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സർവലോകം അത് എല്ലാം സർവ്വലോകം. അപ്പൊ അതൊന്നും കൂടുതൽ ആവാലോ അല്ലെ, അങ്ങനല്ലേ? എങ്ങനെ അത് ഒന്നി കൂടുതൽ ആവാലോ അങ്ങനെയാണെങ്കിൽ. ആലമീൻ സർവലോകം ശരിയാണ്. ആലം എന്ന് വെച്ചാല് പിന്നെ ലോകം എന്ന് വെച്ചാൽ യൂണിവേഴ്സ്. അപ്പൊ ഇങ്ങനെ മൊത്തം ഒന്നി കൂടുതലാകാം. റബ്ബുൽ ആലമീൻ സർവ എല്ലാ ലോകത്തിന്റെ ഉടമസ്ഥൻ എന്നാണ്. പ്ലൂറലാണത്, പ്ലൂറലാണത്. അർളിന്റെ പ്ലൂറല് അർള് സെക്കൻഡ് അർദൂൻ, അറാൽ, ഉറൂൽ എന്നൊക്കെ അർത്ഥം കാണുന്നുണ്ട്. അർ വ്യത്യസ്ത അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇൻഷാല്ല. അപ്പൊ മീനിങ് സ്വന്തമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സൂറയിലേക്ക് വരുമ്പോഴേ നമ്മൾ ഈ ആഴ്ചകളൊക്കെ ഓരോ ആഴ്ചകളും സൂചിപ്പിക്കുന്നത് പ്രാപഞ്ച ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ്. ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹുവതആല ഇതിൽ ഫസ്റ്റ് പറയുന്നത് അല്ലെ, നമ്മുടെ ചിന്ത ഉണർത്തുന്ന പറയാണ് എന്താ പറയുന്നത്, അലം നജഅലിൽ അർള മിഹാദ. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അള്ളാഹു പറയാണ് ഞാൻ ഭൂമിയാക്കിയില്ലേ, മിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വിശ്രമിക്കാനുള്ള ഒരു പ്ലേസ് ആക്കി മാറ്റി നിങ്ങൾക്ക്, അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെഡ്, നിങ്ങൾക്കൊരു മെത്ത, നിങ്ങൾക്ക് സ്മൂത്ത് ആയി ജീവിക്കാനുള്ള സ്പേസ് ആക്കി മാറ്റി. ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ലേ ചെയ്തത് അല്ലെ, മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാം ഒരുക്കി തന്നു അള്ളാഹു. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഒന്ന് നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ചു, അതേപോലെ തന്നെ വലഖദ് കറംന ബനി ആദം മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. ഖലഖലകും മാ ഫിൽ അർദ് ജമീഅ ഭൂമിയിലെല്ലാം നമുക്ക് സൃഷ്ടിച്ചു. നമ്മളാരാ? ഒരു നിസ്സാര അള്ളാഹുന്റെ സൃഷ്ടികള്. നമ്മുടെ ജീവിതം മരണം തീരുമാനിക്കുന്ന ആരാ? അള്ളാഹു അല്ലേ അല്ലെ. പരലോകത്തെ കണക്ട് ചെയ്ത് ഞാൻ ഇത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം. ജീവിത അനുഭവങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദീന് മനസ്സിലാക്കാൻ ഖുർആനും സുന്നത്തും മാത്രമല്ല കേട്ടോ, മറിച്ച് നമ്മുടെ അനുഭവങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ദീനിനെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ജീവിത അനുഭവങ്ങൾ. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ സാറ്റർഡേ എൻ്റെ ഒരു അനുഭവം ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞു. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിൽ മീറ്റിംഗിന് പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് ആയി വന്നാണ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി 2 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. കുറ്റ്യാടി എന്നാണ് നമ്മളെ സ്ഥലത്തിൻ്റെ പേര്. കുറ്റ്യാടിക്ക് യാത്ര ചെയ്തു, നമ്മൾ കുറേ സംസാരിച്ചു. സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് അദ്ദേഹം ചില ആളുകളെ സംസാരമുണ്ട്, ചില ആളുകൾ സംസാരിക്കുക അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. കപ്രശ്നം, ഡിപ്രഷനുണ്ട്, കാലിന് വേദന, കൈക്ക് വേദന, ഇന്ന പ്രശ്നം. ചില ആളുകൾ അങ്ങനെയല്ല, ഉയർന്ന മനുഷ്യന്മാർ സംസാരിക്കുക, അവർ സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കും, അവർ ഫലസ്തീനെ കുറിച്ച് ആലോചിക്കും, മനുഷ്യരുടെ പ്രശ്നങ്ങൾ ആലോചിക്കും, രാജ്യത്തെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യരുടെ വഴികേടിനെ കുറിച്ച് ആലോചിച്ച് അവരെ നന്മയിലേക്ക് നയിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. അദ്ദേഹം ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കാര്യങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു, വീണ്ടും കാണാമെന്ന രീതിയിൽ. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ ഞാനൊരു യാത്ര പോകാണെന്നല്ലേ, അങ്ങനെ ഷൊർണൂരെത്തിയ സമയത്ത് എനിക്ക് കോൾ വരികയാണ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. അത് പിന്നെ എൻ്റെ നിതിൻകനക് നാട്ടിലെ സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം. അതൊരു വാർഷിക പരിപാടിക്കൂടെ നല്ലൊരു പ്രസന്റേഷൻ ഒക്കെ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി, അദ്ദേഹം തിരിച്ചു വന്നില്ല. അദ്ദേഹം പറഞ്ഞത് ചെയ്യണം, എല്ലാവരോടും നിസ്കരിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ
ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാടുള്ളതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കിംഗ്, ഒരു 2 ദിവസം മുമ്പ് എന്റെ കൂടെ യാത്ര ചെയ്ത ഒരാള് ഊർജസ് അല്ലാതെ മനുഷ്യൻ അള്ളാഹുലേക്ക് യാത്രയാവുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടാവും. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ, നമ്മുടെ ജീവിതം മരണം ആരുടെ കയ്യിലാ, അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ ചെറിയ ജീവിതത്തിൽ, ഈ ജീവിതത്തിനും ജന്നത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ചെറിയൊരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി തിരിച്ചറിയാൻ, ഞാനാണാ, ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എവിടേക്ക് പോകും, അതെങ്ങനെ തിരിച്ചറിയും? അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കുക. അള്ളാഹു പറയാണ് നിങ്ങളെ ഇത്രയും ആദരിച്ച് ഖലഖലകും മാ ഫിൽ അർളി ജമിയ, അർളന്താ ഭൂമി, ഭൂമിയിൽ എല്ലാ സൃഷ്ടിച്ചാർക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, ഭൂമിയിൽ എല്ലാ സൃഷ്ടിച്ചാർക്കും വേണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയാം. ഖലഖലകും മാ ഫിൽ ജമിയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഭൂമിയിൽ എല്ലാ വസ്തുക്കൾ അള്ളാഹു സംവിധാനിച്ച് നമുക്ക് വേണ്ടിയിട്ടാ. അപ്പൊ അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല സ്പേസ് ആയിട്ട് ഭൂമി അള്ളാഹു മാറ്റി തന്നു. ആരാ തീരുമാനിച്ച? അള്ളാഹു. അതുകൊണ്ടല്ലേ നമുക്ക് വേറെ എത്ര കാലം നമ്മൾ ശ്രമിക്കുന്ന മനുഷ്യൻ മറ്റൊരു സ്പേസിൽ, സോറി, മറ്റൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മനുഷ്യന് പൂർണ്ണമായിട്ട് അത് ഭൂമിയെ പോലെ മറ്റൊരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു, അപ്പൊ എന്ന് പറഞ്ഞാല് മനുഷ്യൻ ഇത്ര ആഗ്രഹിച്ചിട്ടും ശ്രമിച്ചിട്ടും മനുഷ്യന് സാധിക്കുന്നില്ല, മനുഷ്യന്റെ കഴിവിന് അപ്പുറമാണിത് നമുക്ക് മനസ്സിലാവും. അപ്പോ ഞാൻ അധികം ഓരോന്നും വിശദീകരിക്കുന്നില്ല. അലം നജ്അൽ അല്ലാഹ് ബിഹാദ, പിന്നെ അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ് വൽ ജിബാല ഔതാദ, ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പർവ്വതങ്ങൾ ഉണ്ടാക്കി. എന്തായിട്ട്? ആണികളായിട്ട് അല്ലെ, പർവ്വതങ്ങളെ ആണികളാക്കി എന്ന് പറഞ്ഞാൽ എന്താ സാധനങ്ങൾ? പർവ്വതങ്ങൾ ആണികളാക്കി എന്ന് പറയുമ്പോൾ ഈ ഭൂമി ഉറപ്പിച്ചു നിർത്തുന്നതിൽ പർവ്വതങ്ങൾ പോലെ റോൾ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ആ ഉണ്ട്, അതെ, എന്താ പല റോൾ? തിയറികളും ഉണ്ട്. അതെ, ഇപ്പൊ പല പല ആണികളാക്കി. പ്ലേറ്റുകളും ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പർവ്വതങ്ങൾ ഉള്ളതെന്ന്, അത് രണ്ട് പ്ലേറ്റുകളെ തമ്മിൽ വിട്ടുപോകാണ്ടിരിക്കാനുള്ള സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള തിയറികൾ വായിക്കാറുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ അത് അത് ഡീപ്പ് പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഖുർആന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര സുന്ദരമാണ്, പർവ്വതങ്ങളെ ആണികളാക്കി മാറ്റി അല്ലെ, ഭൂമി ഉറപ്പിച്ചു നിർത്തുന്ന ഘടകം. നമ്മൾ ആണി എന്തിനു ഉപയോഗിക്കുക? പലതിനെ കണക്ട് ചെയ്ത് വെക്കാൻ, ഉറപ്പിച്ചു നിർത്താൻ. അള്ളാഹു പർവ്വതങ്ങളെ ആണികളാക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പറയണ്ട കേട്ടോ. അപ്പൊ ഈ പർവ്വതങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞ എന്ത് ചെയ്യുന്നു? ഭൂമി ഇളകും അല്ലെ. നമുക്ക് ഇഷ്ടം പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ എക്സാമ്പിൾ നമുക്കിത് കാണാൻ കഴിയും. ഒരു ജിബാല ഔതാദ ആണികളാക്കി മാറ്റിയിട്ടുണ്ട്. വഖലഖനാകും അസ്വാജ, ഇത് ഓരോന്നും ദൃഷ്ടാന്തം കേട്ടോ. നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചു. ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ പിന്നെ സൂറത്തു അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട് ഒമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്താണ്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ അല്ലെ. അപ്പോ ഇണക വഹലഖനാകും അസ്വാജ, നിങ്ങൾ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നുള്ളത് അതെങ്ങനെ വലിയൊരു ദൃഷ്ടാന്തമായി മാറാം? ആർക്കും പറയാൻ പറ്റുമോ? യാത്ര കേൾക്കും എങ്ങനെ അത് വലിയൊരു സൈനായിട്ട് മാറാം, ദൃഷ്ടാന്തം അള്ളാഹുവിനെ കണ്ടെത്താനുള്ള. ഭൂമിയെ കുറിച്ച് പറയാൻ നമുക്ക് മനസ്സിലാവുന്നത് ആ മനുഷ്യൻ ജീവിക്കുക എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് അല്ലെ, ഓരോന്നും കൃത്യം അള്ളാഹു സംവിധാനിച്ച് വെച്ചല്ലോ. വിഭവങ്ങളൊക്കെ പർവ്വതങ്ങൾ ആണികളാക്കി, എങ്ങനെയാ ഇണകളാക്കുന്നത് ദൃഷ്ടാന്തമായി മാറാം? അള്ളാഹുവിന്റെ സൈൻ അനുഭവം പറയാൻ പറ്റും. നമ്മൾ ശരിക്കും വെറുതെ ഒന്ന് ആലോചിക്കാം, ബാക്കി വിശദീകരണങ്ങൾ കണ്ടെത്തട്ടോ. വെറുതെ ആലോചിക്കുമ്പോ ഇപ്പൊ സ്ത്രീ പുരുഷൻ ഇവര് ഇണചേരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, തലമുറകൾ ഉണ്ടാവുള്ളൂ. ഒരാണും ആണും, ഒരു എണ്ണും ഒരു പെണ്ണും പെണ്ണും, അവര് എന്താണ് പരസ്പരം ഇണചേർന്ന് കഴിഞ്ഞാൽ തലമുറകളൊന്നും ഉണ്ടാവില്ല. അപ്പോ ആണും പെണ്ണും ഇവർക്കിടയിൽ പരസ്പരം ഇണചേരാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചാരാ പരസ്പര ആകർഷകത്വം ചിലരാളുകൾ ഈ ആകർഷകത്തെ പ്രശ്നമായി കാണും അല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണത്, അള്ളാഹു ഉണ്ടാക്കിയതല്ലേ അല്ലേ. അതേപോലെ തന്നെ ആകർഷകത്വം മാത്രം പോരാ, ഇണചേരണമെങ്കിൽ ശരീരഘടന അങ്ങനെ ആവണം. ആരാണത് സംവിധാനിച്ചത്?
ആരാണ്? അള്ളാഹു അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതാലാണ് നമുക്കത് സംവിധാനിച്ചു തന്നത്. ഇനി മൂന്നാമത്തേത്, നിങ്ങൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, ഓരോന്ന് ഇങ്ങനെ വെറുതെ ആലോചിക്കുമ്പോ, ഈ മനുഷ്യരെ സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിച്ച അള്ളാഹു ആണല്ലോ, ഇതില് പല ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോ, ഇപ്പൊ എനിക്ക് ആൺമക്കൾ ഉണ്ടാകണോ പെൺമക്കൾ ഉണ്ടാകണോ അല്ലെങ്കിൽ ഇവൻ മക്കൾ ഉണ്ടാകണോ തീരുമാനിക്കുന്ന ആരാ? അള്ളാഹു. യഹബു ലിമൻ യശാ ഇനാഥ വയഹബു ലിമൻ യശാ ദുക്കൂറ ഔ യുസവ്വിജുഹു ദുക്രാന ഇനാഥ. ചിലക്ക് ആൺകുട്ടികൾ നൽകും, ചിലക്ക് പെൺകുട്ടികൾ നൽകും, ചിലക്ക് ആൺകുട്ടികൾ പെൺകുട്ടികളെ മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെ. ഇതാരാ തീരുമാനിക്കുന്നത്? അള്ളാഹു അല്ലെ. ഇത്ര ആഗ്രഹിച്ചാലും മക്കൾ ഉണ്ടാകാത്ത ആളുകളുണ്ട്, മക്കൾ ഉണ്ടായാൽ തന്നെ ആൺമക്കൾ മാത്രമുള്ള ആളുകളുണ്ട്, ഒന്ന് കൊതിച്ചാൽ പോലും പെൺമക്കൾ കിട്ടാത്തവർ, പെൺമക്കൾ മാത്രം ഉണ്ടായി ഒരാണ് പോലും ഇല്ലാത്തവരുണ്ട്. ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാ? അള്ളാഹു. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, ഇതിൽ അള്ളാഹു ഈ സൃഷ്ടി പലപ്പോഴും ബാലൻസിങ് ആണ്. മനുഷ്യൻ ഇൻഡോമൻസ് ചെയ്യുമ്പോഴാണ് ജനറൽ ഇംബാലൻസ് സംഭവിക്കുന്നത്, ബാലൻസിങ് ആണ് ഉണ്ടല്ലോ, അനുപാതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് മാത്രമല്ല, ഇതിലൂടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ യൂറോപ്പില് മൊത്തം ആൺകുട്ടികൾ ജനിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. ഇനി നെക്സ്റ്റ് ജനറേഷനിൽ തടയാൻ ആർക്കും കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എന്നാല് മറ്റൊരു കോണ്ടിനെന്റിൽ പെൺകുട്ടികൾ മാത്രം, അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമേ ജനിക്കുന്നുള്ളൂ. ഏഹ്, നമുക്ക് കണ്ടോളുണ്ടോ? ഒരാൾക്ക് കണ്ടോളൂ. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ലോകത്തെ എത്ര വലിയ സയന്റിസ്റ്റുകൾ വിചാരിച്ചാൽ ഈ ആണിനെ പെണ്ണാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ ജനറേഷൻ നിലനിൽക്കുക? അപ്പൊ ഈ ബാലൻസിങ് ഉണ്ടാക്കുന്ന ആരാണ്? അല്ലാ അല്ലെ. അപ്പൊ നിങ്ങൾ പല എക്സാമ്പിളുകളുണ്ട്, അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണം, ഓരോന്നും നമ്മളിങ്ങനെ തദബ്ബുർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത. സുബാത്ത് വെച്ചാൽ റെസ്റ്റ് ആണ് അല്ലെ, സുബാത്ത് റെസ്റ്റ് ആണ് അല്ലെ, മീൻസ് ഓഫ് റിപ്പോസ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉറക്കം ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ചില ആൾ വിചാരിക്കും അല്ലെ, റിപ്പോസ് എന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് സ്ലീപ്പ് ഓർ ട്രാൻക്വിലിറ്റി. ഉറക്കം, ഉറക്കം വലിയ അനുഗ്രഹമല്ലേ? ഉറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക്, അങ്ങനെ അസുഖമുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഓ അവർക്ക് അതിന്റെ വില മനസ്സിലാവും, ഉറക്കത്തിന്റെ വില എന്താണല്ലോ എന്ന് പറഞ്ഞാല്. നിങ്ങൾ ശരിക്കും നോക്കുക, ഒരു മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടമായി ജീവിക്കാനുള്ള ഒരു സെറ്റപ്പാണ് അള്ളാഹു ഉണ്ടാക്കിയത്. വഹ്ദത്തിൽ ഉറങ്ങുന്നതുകൊണ്ട് പകലെന്ത് ചെയ്യും? പ്രൊഡക്റ്റീവ് വർക്ക് ചെയ്യാൻ കഴിയും അല്ലെ. ഉറക്കം മനുഷ്യരിൽ വളരെ പോസിറ്റീവായ പല ഗുണങ്ങളും മനുഷ്യനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വജാല നൗമക്കും സുബാത്ത്, നിങ്ങൾ ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാണ്. രാത്രി നിങ്ങൾ കവറിങ് ആണ് അല്ലെ, മനുഷ്യൻ ഏറ്റവും ഉറങ്ങാൻ ഉപയോഗിച്ച സമയം എപ്പോഴാണ്? രാത്രി. ഇതിന് വിധത്തിൽ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ പ്രകൃതിയെ പോലും ആര് സംവിധാനിച്ചല്ലോണ്ട് പറയുന്നത് ഈ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഈ രാപ്പകലുകളുടെ മാറി മാറി വരുത്തില് ലആയാത്ത്, ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇപ്പൊ രാത്രിയും പകലും അല്ലെ, അതിന്റെ വഖ്ത്, യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ, രാത്രി പകലിലും പകലിലെ രാത്രിയും പ്രവേശിപ്പിക്കുന്നു. ഇതിൽ ആരുടെ ദൃഷ്ടാന്തമാണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഓക്കെ, ഒരാൾ ഒരു ഹെൽപ്പ് ചെയ്യണേ. ഞാൻ പറയുമ്പോഴത്തേക്ക് സൂറത്തുൻ നഹലിലെ ആഴ്ച നമ്പർ 10, 11, 12 ഈ മൂന്ന് ആഴ്ചകൾ ഒന്നെടുക്കണേ. 10 to 13 ഒരാൾ എടുത്താൽ മതി. 10 to 13 സൂറത്തുൻ നഹൽ. പറയട്ടോ, നിങ്ങൾക്ക് മുമ്പിൽ ശക്തമായ 7 ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിപ്പിൽ നിങ്ങൾ നോക്കുക എത്ര അല്ലെ, ആകാശത്തിന്റെ പല ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആകാശത്ത് അള്ളാഹു എങ്ങനെയാണ്, ഖുർആൻ പറയുന്നുണ്ട് ബിഗൈരി അമദിൻ തറൗനഹ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ലുഖ്മാനിൽ ആകാശത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കുറിച്ച് പറയുന്നു. ആകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ബിഗൈരി അമദിൻ തറൗനഹ എന്നാണ്. ആകാശത്തിന് പല ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്ന തൂണുകളില്ല, അല്ലെങ്കിൽ തൂണുകളില്ല, അത് രണ്ടർത്ഥം എന്നാണ് ഇതിന് മുഫസ്സിൽ കൽപ്പിക്കുന്നത്. ഓക്കെ.
الله سبحانه وتعالى خلق السماوات بغير عمد ترونها وألقى في الأرض رواسي سورة اللقمان آية نمبر 10 ഭൂമിയിൽ അല്ലാഹു എന്ത് ചെയ്തു പർവ്വതങ്ങളെ നാട്ടി അന്തമീദ ബിക്കും ഭൂമി നിങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ എല്ലാ ജന്തുജാലങ്ങളെയും ഭൂമിയിൽ വ്യാപിപ്പിച്ചു അല്ലെ അതിലൊക്കെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും മാന് അല്ലെ മാനുകളോ കൂടുതൽ കടുവകളോ സിംഹങ്ങളോ ഈ കടലിലെ മത്സ്യങ്ങൾ എല്ലാം അള്ളാഹു മനുഷ്യന്റെ ആവശ്യത്തിന് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അനുഗ്രഹമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു പറയാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു അതിൽ നിന്ന് എന്താണ് മിൻകുല്ലി സൗജിൻ കരീം എല്ലാത്തിൽ നിന്ന് ഇണകൾ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറയുന്നത് എന്താണോ ഹാദാ ഖൽഖുല്ലാഹ് നമ്മളെ വെല്ലുവിളിക്കാണ് ഇത് അള്ളാഹിന്റെ സൃഷ്ടിപ്പാണ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി അള്ളാഹു അല്ലാത്തവർ എന്താ സൃഷ്ടിച്ച് നിങ്ങൾ കാണിച്ചത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത് അള്ളാഹു അല്ലാത്തവർ ഇങ്ങനെ എന്ത് സൃഷ്ടിപ്പാണ് നടത്തിയെന്ന് എനിക്കൊന്ന് കാണിച്ച ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ അക്രമികൾ എന്താണ് അവർ വഴികളില്ല ആ വെല്ലുവിളി ശ്രദ്ധിക്കാനുണ്ടോ ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി അള്ളാഹു അല്ലാത്തവർ ഇതുപോലെ എന്താ സൃഷ്ടിച്ചത് ഇത് കേൾക്കും നമ്മളിങ്ങനെ നിർവികാരെ നിൽക്കരട്ടോ മറിച്ച് ആ അള്ളാഹു ഈ ആർഗ്യുമെന്റിന് നമ്മൾ എന്താ മറുപടി കൊടുക്കാം അല്ലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വബനൈന ഫൗഖകും സബഅ ശിദാദ ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചല്ലോ അതിൽ എന്തൊക്കെയുള്ളത് ഒന്ന് ജസ്റ്റ് പറയോ നിങ്ങൾക്കൊരു ഇതിനു വേണ്ടിട്ടാ ആകാശം എന്തൊക്കെയുള്ളത് നിങ്ങൾ പറ വെറും ആകാശം മാത്രമാണോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെയാണോ? ആ ഗ്രഹങ്ങൾ അല്ലെ നക്ഷത്രങ്ങൾ സ്പേസ് ഗാലക്സികൾ അല്ലെ നമുക്ക് ശരിക്കും ആലോചിച്ച് നോക്ക് നമ്മൾ കാണുന്ന ഈ ആകാശത്തിൽ അല്ലെ എത്രത്തോളം എന്താണ് ഗാലക്സികളുണ്ട് അപ്പോ ഈ ഓരോ ഗാലക്സികളും അല്ലെ ഓരോ ഗാലക്സികളിലും എത്രത്തോളം നക്ഷത്രങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഗാലക്സി ഏതാ മിൽക്കി വേ മിൽക്കി വേ മിൽക്കി വേത്തിൽ മാത്രം അപ്രോക്സിമേറ്റ് 100 ബില്യൺ സ്റ്റാർസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമ്മൾ ആലോചിച്ചു എത്ര 100 ബില്യൺ സ്റ്റാർസ് അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കി ഈ പ്രപഞ്ചം അല്ലെ എത്ര എന്താണ് എത്ര വലുതാണ് ഇനി ഓരോ ഗാലക്സിയും ഗാലക്സിയിൽ വെറുതെ എസ്റ്റിമേറ്റഡ് ദാറ്റ് ദർ ആർ ബിറ്റ്വീൻ 200 ബില്യൺ ടു 2 ട്രില്യൺ ഗാലക്സീസ് ഇൻ ദി ഒബ്സർവബിൾ യൂണിവേഴ്സ് അല്ലെ നമ്മൾ ആലോചിച്ചു നോക്കി അതായത് നമുക്ക് കാണാൻ പറ്റുന്ന യൂണിവേഴ്സിൽ 2 ബില്യൺ ടു 2 ട്രില്യൺ ഗാലക്സീസ് ഉണ്ടെന്ന് പറയുന്നു അതിൽ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ അതിലെത്ര നക്ഷത്രങ്ങളാണ് അപ്പൊ ശരിക്ക് വി ഹാവ് ടു തിങ്ക് ഇതിങ്ങനെ ഓരോന്നും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു ഹിൻസ് തരുന്നതാണ് ബാക്കി നമ്മൾ പണിയെടുക്കണമെന്നുള്ളത് ഓക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എത്ര വലുതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക് അതിൽ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ചില ആർഗ്യുമെന്റുകൾ ഉണ്ട് അഫ്ലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി എങ്ങനെയാ സൃഷ്ടിച്ചത് വസയ്യന്നാഹ എങ്ങനെ നാം അത് അലങ്കരിച്ചത് വമാ ലഹ മിൻ ഫുറൂജ് അതിന് വല്ല വിടവുണ്ടോ അല്ലെ അപ്പൊ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് നിങ്ങൾ നോക്കുക ആകാശത്തേക്ക് നിങ്ങൾ നോക്കുക അതിന് വല്ല വിടവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വല്ല കുറവുകളും അത് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഓക്കെ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ ഇത് വേറെ ഒരു പ്രയോഗമാണ് അള്ളാഹു ഇങ്ങനെ ആകാശ തട്ട് തട്ടുകളായി നിർമ്മിച്ചു മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുദ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു കുറവുണ്ടാവൂല ഫർജഅൽ ബസർ നിങ്ങൾ വീണ്ടും നോക്കി ഹൽ തറാ മിൻ ഫുതൂർ എന്തെങ്കിലും വിടവ് കാണോ ഫുമർജഅൽ ബസറ കർറതൈൻ നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കി നോക്ക്
ينقلب إليك البصر خاسئا وهو حسير അല്ലേ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ് എന്ത് അവസാനം നിങ്ങൾ തോറ്റ് മടങ്ങി വരും അല്ലെ നമ്മളിപ്പം ലേറ്റസ്റ്റ് ഒരു ടെലസ്കോപ്പ് ഇല്ലേ ഏതാ ടെലസ്കോപ്പ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പിന്റെ പിക്ചേഴ്സ് വന്നില്ലേ ടെലസ്കോപ്പ് ജെയിംസ് വെബ്. ആ ജെയിംസ് വെബ് അല്ലേ അത് അത് പഠിപ്പിച്ചൊരു പാഠമെന്താ ഈ യൂണിവേഴ്സ് നമ്മൾ കണ്ടതിലും എത്രയോ വലുതാണ് അല്ലേ നമ്മൾ ഇത്ര കാലം കണ്ടതിലും എത്രയോ വലുതാണ് യൂണിവേഴ്സ് അപ്പൊ നമ്മള് സഹോദരന്മാരെ സഹോദരിമാർ നമ്മൾ വി ഹാവ് ടു തിങ്ക് നമ്മൾ ശരിക്കും ആലോചിക്കണം എത്ര അള്ളാഹു ആരാ നമുക്കറിയില്ല അല്ലേ നമ്മളിങ്ങനെ ചിലപ്പം ചില ഡിസൈനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ എന്ത് നല്ല ഡിസൈനിങ് കുറെ മനുഷ്യന്മാരുണ്ടാക്കിയ പല ഡിസൈനിങ്ങുകൾ ഉണ്ടാവും ആ അതിനെ കുറിച്ച് നമ്മൾ ഭയങ്കര അല്ലെ എക്സൈറ്റഡ് ആവും പക്ഷെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എന്താ നമ്മൾ ആലോചിക്കാത്തത് എന്നിട്ട് എന്തുകൊണ്ടാ നമ്മുടെ പടച്ചവനായിട്ട് നമ്മൾ കണക്ട് ചെയ്യാത്തത് അല്ലേ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വജഅൽനാ സിറാജം വഹാജ അള്ളാഹു ആകാശത്ത് ഒരു ലാമ്പ് ഉണ്ടാക്കി പലതിലൊന്നാണ് ലാമ്പ് വഹാജ ബേണിംഗ് ലാമ്പ് എന്തിനെ കുറിച്ച് പറയുന്നത് ബേണിംഗ് ലാമ്പ് എന്താ മൂണിനെ കുറിച്ച് സൂര്യൻ ആ സൂര്യനെ കുറിച്ച് അല്ലേ അപ്പൊ സൂര്യൻ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക അല്ലെ സൂര്യന്റെ ചൂടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാൻ വേറൊന്ന് പഠിച്ചിട്ടുണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ സൂര്യൻ നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് ഒന്ന് താഴോട്ട് വന്നാൽ എന്താ സംഭവിക്ക എന്താ സംഭവിക്ക ചൂട് കൂടും ആ ഭൂമിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടാവോ അവർ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇനി ഒന്ന് മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും ഭൂമി തണുത്തു തണുത്തു വരച്ചു. കുറഞ്ഞു പോകും തണുത്തു വർക്ക് തണുത്തു കുറഞ്ഞു പോകും ജീവി എന്താണ് വാസയോഗ്യമായിരിക്കൂല ഭൂമി ആരാണ് ഇത്ര കൃത്യമായി ഇതിനെ സംവിധാനിച്ചത് അല്ലെ സൂര്യനെ കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് ആകാശം അള്ളാഹു സുബ്ഹാനഹു വതാല മേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കി അല്ലെ മാ അൻ തജ്ജാജ എന്നാല് അബൻഡൻസ് എന്ന് പറയും ധാരാളിത്വം അങ്ങനെ അള്ളാഹു ഇങ്ങനെ മഴ ഇറക്കാണ് എന്തെങ്കിലും ചിന്തിക്കാനുള്ളത് ഈ മഴ എവിടെയാ സംവിധാനിക്കുന്നത് നിങ്ങൾ പറ മഴകൾ എവിടെയാ സംവിധാനിക്കുന്നത് ഞാൻ അതിൽ ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം എന്താ എവിടെയാ സംവിധാനിക്കുന്നത് ആകാശത്ത് ആകാശം എവിടെ മേഘങ്ങൾ മേഘങ്ങൾ നിങ്ങൾ പിന്നെ യൂറോപ്പിലേക്ക് പോകുമ്പോൾ മേഘങ്ങളിലൂടെ ഫ്ലൈറ്റ് പോകൂലേ അതിന്റെ മേലെയും പോകും. ഇത് ഫ്ലൈറ്റ് അപ്പൊ മേഘത്തിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആ വരിക ചൂട് -70 മൈനസ് 70 ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ മൈനസ് ആണല്ലോ നോർമലി ഈ മൈനസ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിന് എന്താ സംഭവിക്കാം ഫ്രീസ് ആവും. ഫ്രീസ് ആവും ആകാശത്ത് ഫ്രീസ് ആവും. ഫ്രീസ് ആയി ഉണ്ടോ ഫ്രീസ് ആയി കിടക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിലൂടെ പോവോ വേപ്പർ ആയിട്ടാ പോകുന്നത്. ചില സ്ഥലത്ത് ഐസ് ക്ലൗഡ് ഉണ്ടാവും, പക്ഷെ എന്നാലും അത് ബുദ്ധിമുട്ടാണ്. പല അത് നോർമൽ കണ്ടീഷൻസിലേ ഉണ്ടാവുള്ളൂ ഐസ് ക്ലൗഡ്. ആ അപ്പൊ എന്ന് പറഞ്ഞാല് ശരിക്കും പലതും നമ്മുടെ കാൽക്കുലേഷൻ അപ്പുറല്ലേ സംഗതികൾ അല്ലേ നമുക്ക് ബോധ്യപ്പെടില്ലേ നമ്മുടെ കാൽക്കുലേഷൻ നമ്മുടെ ചിന്തക്ക് അപ്പുറമാണ് കാര്യങ്ങൾ അല്ലെ ശരിയല്ലേ യെസ് ഓർ നോ യെസ് ഓർ നോ പ്ലീസ് യെസ് അതാണ് നമ്മൾ ഓരോന്ന് ചിന്തിക്കും അൻസല്ല മിനൽ ഈ പ്രോസസ് അല്ലേ ഭൂമിയിൽ നിന്ന് ആകാശത്ത് വെള്ളം കൊണ്ടുവന്നു തിരിച്ചു വരുന്നു വെള്ളം കൊണ്ടുവന്നു അല്ലേ ഇതാരാണ് ഈ മഴ വർഷിക്കുന്നതിനെ കുറിച്ച് ഓരോ ചിന്തിച്ചു നോക്കട്ടോ ശരിക്കും ഇങ്ങനെ വെള്ളം എങ്ങനെയാണ് ഒരു തൂണും ഇല്ലാതെ നമ്മളെ വീട്ടിലൊക്കെ ഈ വെള്ളത്തിന്റെ ലിറ്റർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും ഈ തൂണിന് ഇങ്ങനെ ബലം കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വെള്ളം എന്തുണ്ടാവും തൂണ് പൊട്ടി താഴെ ഉണ്ടാവും പക്ഷെ ഇത്രയും വെള്ളം അള്ളാഹു എവിടെയാണ് സംഭരിക്കുന്നത് ഒരു തൂണും ഇല്ലാതെ ഒരു താങ്ങും ഇല്ലാതെ യു ഹാവ് ടു തിങ്ക് ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത ഓരോന്നും പറയാനുണ്ടാവും കേട്ടോ ഈ ഭൂമി എന്താണ് ഈ വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ട് അതിന് എന്ത് വരുന്നു ധാന്യങ്ങൾ വരുന്നു വിളകൾ വരുന്നു അല്ലെ തരിശായി കിടക്കുന്ന ഭൂമിയായിരിക്കും പക്ഷെ വെള്ളം ഇറങ്ങുന്നോണ്ട് വിളകൾ വരുന്നു അതിനെക്കുറിച്ച് വിളകളെ കുറിച്ച് വേറെ അത്ഭുതങ്ങളുണ്ട് അൽഫാഫ ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ ഉണ്ടാവുന്നു ആരാണ് ഈ വിളകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ് അള്ളാഹു ആണ് ഒരു സംശയവുമില്ല ഞങ്ങൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങളിങ്ങനെ ഈ തരിശായ ഭൂമിയിൽ നിങ്ങൾ ചിലപ്പം എന്താണ് കൈക്കോട്ടെടുത്തൊക്കെ വെട്ടും എന്നാലും ഇളകൂല
പക്ഷെ അങ്ങനെയുള്ള ഭൂമിയിൽ വളരെ നിസ്സാരമായിട്ടുള്ള വിളകൾ പുറത്തുവരും. നമ്മൾ കൈകൊണ്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വിളകൾ പൊട്ടിപ്പോകും. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഭൂമി ഇങ്ങനെ പിളർന്നു കിടക്കുന്ന കാണാൻ പറ്റും അല്ലേ? അല്ലെ, കാണൂലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിളകൾ വന്ന സ്ഥലം നോക്കി ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും, ഉണ്ടാവൂലോ? യെസ് യെസ്, ആ കാണാം ആ ഉണ്ടാവും ചില വിളകളെല്ലാം വിത്ത് നോക്കി മുളച്ചു കാണാം. വരുന്ന നേരം പൊട്ടിയിട്ട് വരും. ആ പൊട്ടിയില്ല വരാ. ആ വിളകൾക്ക് അതിനെ പൊട്ടിക്കാനുള്ള ശക്തി ഉണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. നിങ്ങൾക്ക് ആ വിളകളൊന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ ഒന്ന് തട്ടിയാകും പൊട്ടിപ്പോകും. ഏഹ്, അതിനേക്കാൾ ഉറപ്പുള്ള കമ്പെടുത്ത് തൊട്ടിപ്പുറങ്ങൾ കുഴിച്ചോ, കുഴിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിളകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഒരു ശക്തിയാണ്, അവനാണ് അള്ളാഹു. ഞാൻ ഇൻഷാ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പല സൂറകൾ ഇത് സ്പെസിഫിക്കലി പഠിക്കും, അപ്പൊ നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. ഈ ഈ മൂന്നായത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഞാൻ സൂറത്തുൽ നഹലിൽ പറഞ്ഞേ. അതിന്റെ മീനിങ് മതിയോ? മീനിങ് അത്, മീനിങ് അത്, മീനിങ് അത്. ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. അവനാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ജലം വർഷിച്ചു തന്നത്. അതിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്നു, മൃഗങ്ങൾക്ക് തീറ്റയും ഉണ്ടാക്കുന്നു. അവൻ ആ ജലം കൊണ്ട് വിളകൾ മുളപ്പിക്കുന്നു, ഒലിവും ഈത്തപ്പഴവും മുന്തിരിയും മറ്റെല്ലാ തരം ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ ചിന്തിക്കുന്ന ജനത്തിന് മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. അവൻ രാത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും നിങ്ങളുടെ നന്മയ്ക്കായി വിധേയമാക്കി വച്ചിരിക്കുന്നു. സകല നക്ഷത്രങ്ങളും അവൻ്റെ തന്നെ ആജ്ഞാനുസാരം വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ജനത്തിന് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അവൻ ഭൂമിയിൽ നിങ്ങൾക്കായി വർണ്ണവൈവിധ്യമുള്ള പല വസ്തുക്കളും സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടല്ലോ. പാഠം ഉൾക്കൊള്ളുന്ന ജനത്തിന് അവയിലും വമ്പിച്ച ദൃഷ്ടാന്തമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അല്ലെ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് പറഞ്ഞിട്ട് അള്ളാഹു ഈ മൂന്നായത്തിനെ ലാസ്റ്റ് നിങ്ങൾ നോക്കണം. 11-ാമത്തെ ആയത്തിൽ പറയുന്ന ഇന്ന ഫീ ദാലിക്കല ആയ, ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? എല്ലാവർക്കും കിട്ടൂല. ചിലക്ക് ഇത് കേട്ട് ഇതൊക്കെ എത്ര കേട്ടാന്ന് വരും. പക്ഷെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഒന്ന് യതഫക്കറൂ എന്ന് പറഞ്ഞേ 12-ാമത്തെ ആയത്തിൽ ഇന്ന ഫീ ദാലിക്കല ആയത്തിൽ ലഖൗമി യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തം എന്നാണ് 12-ാമത്തെ ആയത്ത് പറഞ്ഞത്. 13-ാമത്തെ ആയത്തിലോ ഇന്ന ഫീ ദാലിക്കല ആയത്തിൽ ലഖൗമി യദ്ദക്കറൂൻ, ആലോചിക്കുന്ന, മനനം ചെയ്യുന്ന, ഉത്ബോധനം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നോക്കണേ, ഇന്ന ഫീ ദാലിക്കല ആയത്ത് മൂന്ന് സ്ഥലത്തും പറഞ്ഞത്. ഒന്നില് യതഫക്കറൂൻ, യഅഖിലൂൻ, യതദക്കറൂൻ അല്ലേ. നമ്മൾ ഖുർആൻ എന്തിനാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്? ലി കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, എന്തിനു വേണ്ടിട്ടാ? എന്തിനാ ഇറക്കിയത്? ലിയദബ്ബറു ആയാത്തി, നിങ്ങൾ ഇതിന്റെ ആയത്തുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ ആയത്തും നമുക്ക് പ്രത്യേകമായി ചിന്തിക്കാനുണ്ടാവും. നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. അള്ളാഹു ഇങ്ങനെ വെറുതെ വിട്ടതല്ല, മനസ്സിലാണ് വലിയ ഒരു ഇതാക്കി, അല്ല വലിയ ഒരു മനസ്സിലാക്കാനുള്ള അനവധി ഓപ്ഷൻസ് നമുക്ക് വന്നിരിക്കുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ഫൈനലി മനസ്സിലാക്കേണ്ട പോയിന്റ് മാത്രം പറഞ്ഞ് നിർത്താം. ഇത് എന്തിനാ അള്ളാഹു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പരലോകത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ചിന്തിപ്പിക്കുകയാണത്, ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായി ഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ ഉണ്ടാവൂലേ? അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബത, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തന്നത്, ഈ ആയത്തിലും ഇതൊക്കെ ആർക്കും ഒരുക്കി തന്നത്? നമുക്കാണ്. വെറുതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖ്നാകും അബത, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ച നിങ്ങൾ വിചാരിക്കണം? അള്ളാഹു ചോദിക്കാണ് അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, അവസാനം നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ലാന്ന് അല്ലെ? ഇതൊക്കെ ഇങ്ങനെ സംവിധാനിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഉണ്ടാവൂലെ? ബുദ്ധിയും വിവേകവും ഒക്കെ കൊടുത്തിട്ട് ചില മനുഷ്യർ തോന്നി പോലെ ജീവിക്കും. പിന്നെ തന്നെയാവും നോക്കാം അല്ലെ, മനുഷ്യരെ എന്ത് ചെയ്യുന്നു, കൂട്ടക്കശാപ്പിയും, പക്ഷെ ചോദിക്കാനും പറയാനും ആളില്ല. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചില ആളുകൾ ഇങ്ങനെ മരിച്ചു, ചില ആളുകളോ സൽക്കർമ്മം ചെയ്ത് നന്മ ചെയ്ത് മരിച്ചു. ഈ രണ്ടുപേരുടെ അന്ത്യം ഒരുപോലെ നിങ്ങൾ വിചാരിക്കുന്നത്? അതവിടെ ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ സൈൻ കിട്ടുന്നത് ഇല്ല, ഇതിനൊരു ആൻസർ ഉണ്ടാകും. അതാണെന്ത്? നമ്മുടെ പരലോക ജീവിതം. ഈ ഭൂമി ഇത്രയും സുന്ദരമായി സംവിധാനിച്ച അള്ളാഹുവിന് ഒരു പരലോക ജീവിതം സാധ്യമാക്കാൻ എന്താ തടസ്സമുള്ളത്? ഒരു തടസ്സവുമില്ല.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്ന എന്തിലേക്കാണ്? നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക്, അള്ളാഹു എന്ന സൃഷ്ടാവിന്റെ മഹാത്മ്യത്തിലേക്ക്, അതേപോലെ തന്നെ എന്താണ് നമ്മളെ പരലോക ജീവിതത്തിന്റെ എന്താണ് അതിൻ്റെ ആ ഒരു റിയാലിറ്റിയെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. നേരെ സൂചിപ്പിച്ചതുപോലെ ഹരിസനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റിപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് മാറാവട്ടെ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? നമ്മൾ തുടങ്ങിയത് 2:35, 1:35 കഴിഞ്ഞു കേട്ടോ. ഒരു ക്വസ്റ്റ്യന് ഉസ്താദ്, ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തതിൽ വാവിന് ശബ്ദം ഉണ്ടായിരുന്നു. ഞാൻ ഖുറാനിൽ നോക്കിയപ്പോ അതിൽ ശബ്ദം കണ്ടു. ഉസ്താദ് ഷെയർ ചെയ്തതിൽ ശബ്ദം ഉണ്ടാവും, ജസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാ വാ വച്ച് തുടങ്ങുന്നതിൽ ശബ്ദം ഉണ്ടോ? ഖുർആനിൽ ശബ്ദുണ്ടോ? അത് ഞാൻ അതല്ലേ തഫീം ഓൺലൈനിൽ നോക്കുമ്പോ ശബ്ദം കാണുന്നുണ്ട് വാക്കൊക്കെ. എന്തിനാ ഉസ്താദ് വെച്ചാല്, ചെയ്തതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഏതിടത്തിൽ ശബ്ദം കാണില്ല. അപ്പൊ ഇല്ലായിട്ടാണല്ലോ. അല്ലല്ല എന്താ വെച്ചാല് അനിക്ക, ഈ ഖുർആൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഇങ്ങനെ കൊടുക്കുന്നതിന്റെ റീസൺ ശരിക്കതില്ല. ഒരു വേർഡായിട്ട് പറയുമ്പില്ല. പിന്നെ എന്തിനാ കൊടുത്തതെന്ന് വെച്ചാല് തജീവീദ് നിയമം അതിനു വേണ്ടിയിട്ട് എന്തത് കൊടുത്തത് നിങ്ങൾ മനസ്സിലായത്? ഓക്കെ. ഖുർആനിൽ എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ സിറാജം വഹാജ, സോറി, എവിടെ എവിടെ നിങ്ങള് ഖുർആനിൽ എവിടെ നിങ്ങൾ കണ്ടത് വാവ്? ഞാൻ തഫീം ഓൺലൈൻ നോക്കിയാണ് അതില്, ഇനിയിപ്പോ രണ്ടാമത് എടുക്കണത് പോയി. അതില് പല സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ ആയത്ത് തുടങ്ങുമ്പോ വാവ് അല്ലേ. ആ നിങ്ങൾ എവിടെയെന്ന് എന്നോട് പറഞ്ഞു, ഞാനത് ശബ്ദ ക്ലിയർ ചെയ്തുതരാം. ഏഹ്, പക്ഷെ കോമൺ കൊടുക്കൽ ഇങ്ങനെയാണ്, ചില സൂറ ആയത്തിന്റെ തുടക്കത്തിൽ ശബ്ദ കൊടുക്കുന്നതിന്റെ ഒരു കാരണം ഇതാണെന്ത്, തജീവീ നിയമം വരുമ്പോ എന്ത് ചെയ്യും, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ശബ്ദ കൊടുക്കാറുണ്ട്. ഉദാഹരണം, ഇന്ന ജഹന്നമ കാനത് മിർസാദൽ ലിത്താഗീന, ആ ലാമിന് എന്തുണ്ട് ശബ്ദ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ശബ്ദ കൊടുക്കുന്ന കാരണം എന്ന് വെച്ചാല് തൊട്ട് മുമ്പ് ഉള്ള തജീവ് നിയമമായി കണക്ട് ചെയ്യണം. തെൻവിന് ശേഷം ലാമ് വരുമ്പോൾ കൂട്ടി മേജ് തോന്നുന്നുണ്ട്, ശബ്ദ വെച്ച് ഓതണം, അതിന് വേണ്ടിട്ട് ആ കൊടുക്കുന്നത്. ഒറിജിനൽ എവിടെ ഒന്നില്ല ഇതില് ശബ്ദമില്ല. ഞാനിപ്പൊ നോക്കി, ഇപ്പൊ നോക്കിയതില് വൽ ജിബാല ഔത്താദയില് ശബ്ദമുണ്ട്, വ ഹലക്കിനാക്കും അതില് ശബ്ദമുണ്ട്, വജാലന ശബ്ദമുണ്ട്, ആ പിന്നെ അതൊക്കെ അടുത്ത ജീവിതന്റെ ഇതാണ്. അതായത് ഓക്കെ. നിങ്ങൾ കൂട്ടി ഓതുമ്പോ അവിടെ ശബ്ദ വെച്ച് ഓതണം, ഒറ്റക്ക് ഓതുമ്പോഴോ ശബ്ദ വെച്ച് ഓതാൻ പാടില്ല. മനസ്സിലായ? ആ നിർത്തി നിർത്തി ഓതാണെങ്കിൽ ശബ്ദം വേണ്ട അല്ലേ. അപ്പൊ നമ്മള് തുടക്കത്തിൽ പക്ഷെ ആയത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ ആയത്ത് മാത്രം ഓതാണെങ്കിൽ അത് ഒഴിവാക്കി അല്ലേ. അവിടെ നിങ്ങൾ വൽ ജിബാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പറയരുത് ആ വൽ ആ ജിബാൽ. എന്നാൽ മറ്റേ അപ്പുറത്ത് പോകുന്നതാണല്ലോ മിഹാദൗ വഹ അല്ലേ, ശബ്ദം ഉണ്ടല്ലോ മിഹാദൗ വൽ ജിബാൽ അസ്വാജൗ വജഅൽനാകും സുബാതൗ വ അല്ലേ, ശബ്ദം വരുന്നില്ലേ. അപ്പൊ നമ്മൾ എഴുതി എടുക്കുമ്പോഴൊക്കെ ആയത്ത് എഴുതുമ്പോ ശബ്ദം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. ശ്രദ്ധിടണ്ട, അത് നല്ലത്. ഇങ്ങനെ മീനിങ് മാത്രം ഒരാഴത്തിന്റെ മാത്രം മീനിങ് എഴുതുമ്പോൾ ശ്രദ്ധിടായിരിക്കലാണ്. ശരിക്കും എന്താണോ എല്ലാരും മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ കുത്തും ഹർക്കത്തും ഒന്നുമില്ല. എവിടെ ഖുർആനിൽ ഹർക്കത്ത് ഖുലഫാ റാഷിദുകളുടെ കാലത്തും ഇല്ല, ഉമ്മവികളുടെ കാലത്ത് എന്ത് വരുന്നേ ഈ ഹർക്കത്തൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ അവസ്ഥ. അപ്പൊ എന്തിനാ വന്നത്? നമുക്ക് വായിക്കൽ ഈസി ആവാനും തെറ്റില്ലാതിരിക്കാൻ. ജസാകല്ലാഹ്. ഇനി ഡൗട്ട്സ്? നമുക്ക് 2 മിനിറ്റ്സ് ഉണ്ട്. 2 മിനിറ്റ്സ് കഴിഞ്ഞാല് നമ്മൾ തെജീവിയിലേക്ക് പോകും. അതുകൊണ്ട് തെജീവിയതിൽ ഇൻട്രസ്റ്റ് ആളുകൾക്ക് അതിൽ വരാം. ഒരു 5 മിനിറ്റ്സ് ക്ലാസ് ആണല്ലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വാട്ട് ഈസ് തജ്വീദ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് തജ്വീദ് അല്ലെ, ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കി വളരെ സിമ്പിളായ റൂളാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ ഇപ്പൊ ഉദാഹരണം ഇന്നല്ലദീന മിമ്മ
لكن أم ميم نون ഷെഡോട് വരും എന്ന് വെച്ചാൽ ഇരട്ടിപ്പിക്കുകയാണ്. ശരിക്ക് രണ്ടെണ്ണം വരുമ്പോൾ എന്ത് ചെയ്യുക, ഷെഡ് കൊടുക്കുക. അപ്പൊ അഹ്കാമു നൂനു വൽ മീമിൽ മുഷദ്ദതൈൻ, മീമും നൂനും ഷെഡായി വന്നാൽ എന്താ ചെയ്യാം, അതിന് വിധിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഒരാൾ വായിക്കും. If meme or noon comes with shadda on it, it gives unna of two beats. എന്ന് പറഞ്ഞാല് മീമും നൂനും ഷെദ്ദോടെ വന്നു കഴിഞ്ഞാൽ, അല്ലെ ഷെദ് മനസ്സിലായി, ഷെദ് എന്നാലും ഞാൻ ബ്രാക്കറ്റ് കൊടുത്തല്ലോ ഷെദ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ടു ബീറ്റ്സ് ഹുന്ന. അതാണ് അനിന്നബയിൽ, അവിടെ നൂനുണ്ട്, അനിന്നബയിൽ ഇന്നല്ലദീൻ ലം. സിമ്പിൾ ആണ്. ഇതിലെ എക്സാമ്പിൾ ആരും വായിക്കോ. നെക്സ്റ്റ് ഹനാൻ സക്കീർ. ലതറവുന്ന വഅമ്മ ആ നിങ്ങൾ ഒന്നുകൂടെ മെസ്സേജ് ചെയ്യുക, ലതറവുന്ന വഅമ്മ. ഓക്കെ ആണ്, ഒന്നുകൂടെ. ലതറവുന്ന വഅമ്മ വെരി ഗുഡ്. ഒന്നുകൂടെ അഗൈൻ, അന്നാസ് ഫഅമ്മ. الناس فأما فأما اوكي فيري جود سنت. نكس نجلة. إن بجهنم فأمه، إن فأمه. سوري إن فأمه بجهنم إن فأمه نور وجهه، فأمه. فأمه Okay, very good. بجهنم إن نور بجهنم بجهنم إن إن വെരി ഗുഡ് സെൻസ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് സൂറത്ത് നാസ് വെറുതെ നോക്കാം, ഒന്ന് മനസ്സിലാവും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الناس الذي يوسوس في صدور الناس من الجنة والناس. ഓക്കെ, അൽഹംദുലില്ലാഹ്. വെരി സിമ്പിൾ ആണ് ഈ റോള്, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനിത് നിങ്ങൾ ഈ അറബിയിലെ പ്രത്യേകത, ഇപ്പൊ അറബി ഗ്രാമർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റൂൾസ് പറഞ്ഞ് പഠിക്കുമ്പോൾ കവിതകൾ വെച്ച് പഠിക്കാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു കവിതയുടെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്താണ്. ഇങ്ങനെയാണ് വായിക്കുക, ഒരാൾ വായിക്കോ. വെൻ When noon and meem come with shadda, it is compulsory to give gunna. You clearly name all gunna letters. കവിതയുടെ ഡയറക്റ്റ് മീനിങ് കൊടുത്താണ്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ആർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആവില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയോ പ്ലീസ്. അൽഹംദുലില്ലാഹ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ. അപ്പൊ എല്ലാരും ജസ്റ്റ് എന്ന് ചോദിച്ചാല് റെസിറ്റേഷൻ ഇങ്ങനെ കേട്ടിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, ഈ ഈ റൂൾസ് മീമും നൂന്റെ ഷെദ്ദിന്റെ റൂൾസ് വെറുതെ ശ്രദ്ധിച്ചു നോക്കാം, നമുക്ക് മനസ്സിലാവും. എന്റെ അതിങ്ങനെ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, എന്നാൽ തന്നെ അത് തറവ് ആവും. വെരി സിമ്പിൾ ആണ് റൂൾ. ഓക്കെ, അൽഹംദുലില്ലാഹ്. എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഇൻഷാല്ലാ, ഏതായാലും നമ്മൾ കുറേ സംഗതികളെ കുറിച്ച് അതിലേക്കുള്ള ഒരു സൂചന എന്ന നിലക്കാണ് ഈ ആയത്തുകൾ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നമ്മുടെ റബ്ബിനെ കണ്ടെത്താം, നമുക്ക് അഭിമാനത്തോടു കൂടി അള്ളാഹുവിനെ ഓർക്കാനുള്ള
ഒരു ടൂളുകളാണ് ശരിക്കും അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിനേക്കാൾ ഉപരി ആരാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ആത്മാർത്ഥം എല്ലാവരും പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി മനസ്സിലാവാൻ, ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ മാറാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ ഖുർആനെ കുറിച്ച് നീ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഇത് കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും, സാദത്തു ഈമാൻ. ചില ആളുകൾക്കോ അവർക്ക് കേട്ട് കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുകയില്ല, ഒന്നും മനസ്സിലാവുകയില്ല അല്ലേ. ഖുർആന്റെ പ്രയോഗം അനുസരിച്ചിട്ടെന്നാണ് അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. പഠിച്ചവനെ, ഖുർആനെ ഉൾക്കൊള്ളുന്ന, ഖുർആൻ കേൾക്കും ഈമാൻ വർദ്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, എസ്പെഷ്യലി ഇന്ന് മെൻഷൻ ചെയ്ത പ്രിയ സുഹൃത്ത് ഹരിസേർ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. പഠിച്ചവനെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയർ, പ്രൊഫഷൻ എല്ലാത്തിലും ഖുർആൻ പഠനത്തിൻ്റെ ഒരു ഖൈറ് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.